Best Performer Female. And the nominations are? Best Performer Female. Nominations. அம்மா இந்த பாட்டையான நீரியான மரதியானலே குட்டிச்சாதன குடும்பத்தப்பட்ட ஏதெங்கிலான திருஷ்ய பி அங்கன பிரேமிச்சு கெட்டுன ஒரு பாரம்பரியல்ல குடும்பம் அல்ல ഞങ്ങളது ஸ்ரீ ரஜினி கே கட்டு கொண்டு வர கையில் இல்லாதவன் கூட ஜீவிக்கும்போது சாம்பத்திக ஜீவனம்னு சுமி ராஜேந்திரன் ഞങ്ങളെ பெண்ணுங்க மர்தாக்குமாரேக்கால வலது ഞങ്ങളുടെ சாரி തന്നെയാ மீனு எம் நாய் Performer Female Award announce ചെയ്യുന്നതിനായി തമിഴകത്തിന്റെ രണ്ട് താര രാജാക്കന്മാരെയാണ് ഞാൻ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. ആരൊക്കെയാ രാജാക്കന്മാർ? മറ്റാരുമല്ല, let's welcome superstars Ujay and Rajkant. காமெடி பண்றதுக்கு தாராளமா ஆம்பளைகள் இருக்கு. ஆனாலும் பெம்பளைக்கும் முடியும் தான் நம்ம டிவி ஷோஸ்லையும் ஃபிலிம்லையும் பார்த்துக்கிட்டே இருக்கோம். எங்கேயும் தாராளமாக காமெடி பண்ணுறதுக்கு ஃபீமேல் ஆர்டிஸ்ட் இருக்குன்னு தெரியும். அதில் யார் பெஸ்ட்டுன்னு தலைவன் தான் சொல்லுவேன். தலைவா, அதாவது மலையாளத்திலிருந்து வந்த அசின் நயன்தாரா மாதிரி நம்ம மனவில்ல. Sumi! Oh, let's welcome best female performer, Sumi! അവാർഡ് നൽകുന്നതിനായി നമ്മുടെ സ്വന്തം സുരാജേട്ടനെയും സുരാജേട്ടനോടൊപ്പം ദേവ് സ്നാക്സിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ റോണക് സാറിനെയും ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തോളും. രണ്ടുപേരും കൂടെ ചേർന്ന് ബെസ്റ്റ് പെർഫോമർ ഫീമെയിൽ ഉള്ള അവാർഡ് നൽകുകയാണ്. സുമിയുടെ ഒരുപാട് കഥാപാത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് ആ സൈക്കോയാണ്. ആ ചിരി ഒന്ന് ചിരിക്കാവോ? സമയത്തിന് അത് വരത്തുമില്ല. സുമി, യുവർ ടൈം സ്റ്റാർട്ട് നൗ. സൈക്കോടാ, പൊളി. കൺഗ്രാറ്റ്സ്. ഞാന് ഈ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് പ്രൊമോ ടിവിയിൽ വരുമ്പോ രണ്ടാമത്തെ കുഞ്ഞിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയം, റെസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അന്ന് എന്റെ ഈ കയ്യിൽ, അല്ല ഈ കയ്യിൽ ഒരു പേൻ ചീപ്പും, ഞാൻ കട്ടിലേ ഇരുന്നോണ്ട് ഇങ്ങനെ പേൻ നോക്കുമായിരുന്നു. അന്നേരമാണ് ഈ സംഭവം കാണുന്നത്. ആദ്യം കണ്ടപ്പോ പിന്നെ ഒരു സുഹൃത്തിന്റെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ടാണ് കാസ്റ്റിംഗ് കോള് കണ്ട് ഇങ്ങോട്ട് വന്നത്. ഇന്നിപ്പോ ഈ കൈ മൈക്കും ഈ കൈ അവാർഡും. ഞാനൊരു വീട്ടമ്മ കൂടിയാണ്. വീട്ടില് എന്റെ വീട്ടിലെ ചേട്ടൻ, കലാപരമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, എന്നിരുന്നാലും പൊയ്ക്കോ എന്ന് എന്നെ പ്രചോദിപ്പിച്ച് ഇങ്ങോട്ട് കളിയാക്കുന്നതാണോ? അങ്ങനെ പറയല്ലേ, കൺഫ്യൂഷൻ ആക്കരുതേ. ഫാമിലി വന്നിട്ടുണ്ട്, ഫാമിലി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇത് കാണുന്നുണ്ട്. അതെ റോണക് സാർ, ശരിക്കും വനിതകളെ ഒരിക്കലും മാറ്റി നിർത്താൻ പാടില്ല. അവരാണ് ഈ ലോകത്തിന്റെ തന്നെ പ്രചോദനം. വനിതകൾക്ക് ഏറ്റവും മുൻഗണന കൊടുക്കണം എന്നാണ് ഞാൻ പറയാനുള്ളത്. വനിതകൾ ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് ഈ ലോകത്തിൽ തന്നെ. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വനിതകൾ മുന്നേറണം. താങ്ക് യു. വനിതകൾ മുന്നേറട്ടെ. അഭിനന്ദനം. കല്യാണം കഴിച്ചോ? കഴിച്ചു.
താങ്ക് യു സുരാജേട്ടാ, താങ്ക് യു റോണക് സർ.